ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യം വെച്ച് നടത്തിയ മത്സ്യകൃഷിയിൽ 100 മേനി വിളവ്. കുട്ടനാട്ടിലെ കാഞ്ഞൂപ്പറമ്പിൽ പോളച്ചിന്റെ കുളത്തിൽ നടത്തിയ വിളവെടുപ്പാണ് ശ്രദ്ധ നേടുന്നത്. നല്ല പെടപെടക്കണ വാളയും വരാലും തിലോപ്പിയും വലിച്ചെടുപ്പിച്ച വലയ്ക്കുള്ളിൽ തുള്ളിക്കളിക്കുമ്പോൾ കരയിൽ അക്ഷമരായി കാത്തുനിൽക്കുന്നവർ നിരവധി പേരാണ്. ശുദ്ധജല മത്സ്യങ്ങളുടെ ചാകര കാണാനും വിഷം തൊടാത്ത മീൻ വാങ്ങാനും നിരവധി പേരാണ് എത്തിയത്. നെൽകർഷകനും റിസോർട്ടുടമയുമായ പോളച്ചൻ കോവിഡ് കാലത്തിന് ശേഷമാണ് മത്സ്യകൃഷിയിലേക്ക് തിരിയുന്നത്. 1.5 ഏക്കർ പാടത്തെ മത്സ്യകൃഷിക്ക് ഇന്നോളം സർക്കാർ സഹായങ്ങളൊന്നും ഈ കർഷകന് ലഭിച്ചിട്ടില്ല. എന്നിട്ടും ഓരോ തവണയും ഈ കർഷകൻ 100 മേനി വിളവെടുത്ത് അഭിമാന നേട്ടം സ്വന്തമാക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഇത് 2-ാമത്തെ പൂർണ്ണ വിളവെടുപ്പാണ്. ആദ്യത്തെ പ്രാവശ്യം 24 ടൺ മീൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2-ാമത്തെയാണ്. ഇപ്പോൾ 3-ാമത്തെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ നഴ്സറി വളർന്നു വരുന്നു. പിന്നെ ആദ്യകാലങ്ങളിൽ പല തീറ്റകൾ കൊടുക്കുകയും പിന്നെ പിന്നീട് വളർന്നു വന്നതനുസരിച്ച് മറ്റുള്ള തീറ്റകൾ കൊടുത്തുമാണ് ഇത് വളർത്തിയത്. ശ്രദ്ധിച്ച് നടത്തിയാൽ ഇത് പ്രയോജനകരമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 ലക്ഷം കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. അതിനകത്ത് നഴ്സറിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഏകദേശം 50,000 എണ്ണം ഉണ്ടായിരുന്നു. ഇത്തവണ 90,000 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അത് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. 3 മാസം കഴിഞ്ഞാൽ നഴ്സറി പോകേണ്ടി നിന്ന് ഇതിനകത്തോട്ട് മാറ്റത്തുള്ളൂ. 1 കൊല്ലത്തെ വളർച്ചയുണ്ട്. അതിനകത്ത് വളരാത്തതിനെ കുറച്ച് നാളും കൂടെ പിന്നീട് വളർത്തും. 2 കിലോ മുതൽ 6 കിലോ വരെ തൂക്കം വരുന്ന വാളയാണ് ഇത്തവണ വിളവെടുത്തതിൽ അധികവും. നാട്ടുകാർക്കത്ര പ്രിയമല്ലെങ്കിലും ഹോട്ടലുകളിലും മറ്റും താരമാണിവൻ. വരാലും തിലോപ്പിയുമാണ് പ്രദേശവാസികൾ വാങ്ങുന്നതിലേറെ. കിലോയ്ക്ക് 100 രൂപ പ്രകാരമാണ് വിൽപ്പന. 1 കിലോയോളം വരുന്ന സിലോപ്പിയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. പ്രത്യേകം തയ്യാറാക്കിയ കുളത്തിലാണ് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. വളർച്ച എത്തിത്തുടങ്ങിയാൽ വലിയ കുളത്തിലേക്ക് മാറ്റും. വർഷത്തിൽ 4 തവണയാണ് വിളവെടുപ്പ്. നല്ല രീതിയിൽ തീറ്റ കൊടുത്താൽ ഓരോ തവണയും 5,000 കിലോ വരെ വിളവ് ലഭിക്കുമെന്നാണ് പോളച്ചൻ പറഞ്ഞത്. ഇത്തവണ വിളവെടുപ്പ് ക്രിസ്തുമസ് ന്യൂഇയർ വിപണി ലക്ഷ്യം വെച്ചായപ്പോൾ ഡിമാൻഡേറി. മത്സ്യകൃഷിയിൽ തുടർച്ചയായി വിജയഗാഥ രചിക്കുന്ന പോളച്ചൻ എല്ലാ കർഷകർക്കും ഒരു മാതൃക കൂടിയാണ്. കേരളവിഷൻ ന്യൂസ്, ആലപ്പുഴ.